കർണാടകയിലെ മാണ്ഡ്യയിൽ ട്രെയിൻ തട്ടിമറിച്ച് നടിയൽ കണ്ടെത്തിയ കോഴിക്കോട് കൂരാച്ചുണ്ട ജംഷീദിന്റെ മരണത്തിൽ റീ പോസ്റ്റ്മോർട്ടം വേണമെന്ന കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മരണസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്നും പിതാവ് മുഹമ്മദ് 24നോട് പറഞ്ഞു. റീ പോസ്റ്റ്മോർട്ടം ഞങ്ങളെ ആവശ്യപ്പെടാൻ കാരണം ഒന്നാമത് ഈ പിന്നെ നിലവിലുള്ള പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ സമയം കൊടുത്തിട്ടില്ല, പിന്നെ അവൻ്റെ എന്തെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അത് ഉമ്മാർ എന്ത് ബലമായിട്ട് എടുക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അവനെ അടിച്ച് ഇതാക്കിയിട്ട്. അതായപ്പോൾ ഞങ്ങൾക്ക് സംശയമുള്ളൂ. മെയിനായിട്ട് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്ന് പിന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. റീ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നാൽ ചെയ്തിട്ട് അതിരുകാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് എന്താ മരണകാരണോ ലഹരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വിഷമം എന്തെങ്കിലും കുത്തിവെച്ചിട്ടുണ്ടോ അറിയണം. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധിഷ, ഈ തുടക്കം മുതൽ കുടുംബം ഈ പരാതി ഉന്നയിക്കുന്നതാണ്, എന്തോ ദുരൂഹമായത് സംഭവിച്ചിട്ടുണ്ട്, കൂട്ടുകാരെ കൂടുതൽ ചോദ്യം ചെയ്യണം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയണം. ഇപ്പോൾ റീ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിരിക്കുന്നു, കൂടുതൽ എന്തെല്ലാം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്? സ്മിത, മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിലാണ് കുടുംബം ഇപ്പോൾ ജംഷീദിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ പറയുന്ന കാരണം, ഈ മൃതദേഹം കടന്നത് റെയിൽവേ ട്രാക്കിലാണ്, നേരത്തെ ലഭിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ട്രെയിൻ തട്ടിയാണ് മരണം എന്നുള്ള കാര്യം അത്തരത്തിൽ തന്നെ പരാമർശിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് മരിച്ചത് എന്നുള്ള കൃത്യമായ സമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, രാസപരിശോധനാ ഫലങ്ങളെക്കുറിച്ചോ രാസപരിശോധന നടത്തിയതായിട്ടോ ഉള്ള പരാമർശമില്ല. അതുകൊണ്ട് തന്നെ ജംഷീദിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശമോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ കടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ലഹരി മാഫിയ ബന്ധം ഉൾപ്പെടെ ഈ കുടുംബം നേരത്തെ തന്നെ ആരോപിക്കുകയും സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണമെങ്കിൽ രാസപരിശോധന നടത്തേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ തന്നെ അത്തരത്തിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊരു ആവശ്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും കുടുംബം ആരോപണമായി തന്നെ ഉയർത്തുന്നു. ഏതായാലും സുഹൃത്തുക്കളെ തന്നെ സംശയം ഉന്നയിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കുടുംബം ഉന്നയിക്കുന്നത്. മെയ് 11 മാണ്ഡിയിലെ റെയിൽവേ ട്രാക്കിൽ ജംഷീദ് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര പോയ ജംഷീദിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്ന് 40 ദിവസം പിന്നിടുകയാണ് ജംഷീദ് മരിച്ചിട്ട്. അതുകൊണ്ട് ഏതായാലും ഈ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് പിതാവ് മുഹമ്മദ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നതും. ശരി, സുധിഷ ധർമ്മനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജംഷീദിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതടക്കമുള്ള കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കുടുംബം പരാതിപ്പെടുന്നത്. പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്.